എല്ലാവർക്കും എക്സഫൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ സിവിക്സിലെ ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന പോർഷനാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഇലക്ഷൻ? അതാദ്യം നമുക്ക് നോക്കാം. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സംവിധാനമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അത് ഓരോ രാജ്യത്തും ഓരോ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ രണ്ട് രീതിയിലുള്ള ഇലക്ഷൻ സംവിധാനങ്ങളുണ്ട്. അതായത് ഡയറക്റ്റ് ഇലക്ഷനും ഇൻഡയറക്റ്റ് ഇലക്ഷനും, അതായത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും പരോക്ഷ തിരഞ്ഞെടുപ്പും, അങ്ങനെ രണ്ട് രീതിയിലുള്ള തിരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ പ്രത്യക്ഷ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന, അതായത് ഇതിൽ വോട്ടർമാർ നേരിട്ട് അവർക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വോട്ട് ചെയ്ത് അവരെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം എം പിമാരെ അല്ലെങ്കിൽ എം എൽ എമാരെ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ എന്ന് പറയുന്നത്, നമ്മൾ എം പിമാരെ എന്താണ്, നമ്മൾ പോയി വോട്ട് ചെയ്ത് നമ്മൾ ആര് എം പി ആകണം എന്ന് ആഗ്രഹിക്കുന്നു അവരെ നമ്മൾ തിരഞ്ഞെടുക്കണം, എം എൽ എമാരെയൊക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പിനെയാണ് ഡയറക്റ്റ് ഇലക്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ്. അതായത് ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ നേരിട്ടല്ല അവിടെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്തവരാണ് അവിടെ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു രാജ്യസഭ അംഗങ്ങൾ, അതുപോലെ തന്നെ പ്രസിഡന്റ്, ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുത്ത എം പിമാർ അല്ലെങ്കിൽ എം എൽ എമാർ ഇവരൊക്കെ ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ അല്ലെങ്കിൽ രാജ്യസഭയിലെ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അങ്ങനെ നേരിട്ട് പങ്കാളിത്തമില്ലാത്ത തിരഞ്ഞെടുപ്പിനെയാണ്, അതായത് ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തമില്ലാത്ത തിരഞ്ഞെടുപ്പിനെയാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ അല്ലെങ്കിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഇലക്ഷനിലെ ഒരു ഇതാണ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയും. അതിൻ്റെ ബേസിസിലാണ് രാജ്യത്തിനെ പല നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിച്ച് അവിടെ ഇലക്ഷൻ നടത്തുന്നത്. ഇനി ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഡയറക്റ്റ് ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയും ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനും. ഇനി അവിടെ വരുന്നൊരു കാര്യമാണ് ഈ ഇലക്ഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ ആർക്കാണോ വോട്ട് ലഭിക്കുന്നത് അവരാണ് ജയിക്കുക. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള എല്ലാവരും ഇതിലേക്ക് പങ്കെടുക്കുവാനും എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാനും വേണ്ടി ചില മണ്ഡലങ്ങളെ സംവരണ മണ്ഡലങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് സംവരണ മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ ആ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ അതായത് കാസ്റ്റിനാണോ അല്ലെങ്കിൽ ആർക്കാണോ അത് സംവരണം ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവർക്കായിരിക്കും അവിടെ മത്സരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കാം. ഇപ്പോൾ സംവരണ മണ്ഡലങ്ങൾ പറയുമ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ നമുക്ക് മൊത്തത്തിലുള്ള സീറ്റുകളിൽ 84 മണ്ഡലങ്ങൾ SC കാറ്റഗറിക്കും 47 മണ്ഡലങ്ങൾ ST കാറ്റഗറിക്കും വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് രണ്ട് മണ്ഡലങ്ങളാണുള്ളത്, മാവേലിക്കരയും ആലത്തൂരും. അതൊന്ന് എണ്ണവും അതുപോലെ തന്നെ കേരളത്തിലെ ഏതൊക്കെയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ടോട്ടൽ 84 SC 47 ST കേരളത്തിൽ നിന്ന് രണ്ട് മണ്ഡലങ്ങൾ, മാവേലിക്കരയും ആലത്തൂരും. ഇനി നിയമസഭാ ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് 14 SC മണ്ഡലങ്ങളും 2 ST മണ്ഡലങ്ങളും ഉണ്ട്. ആ രണ്ടെണ്ണം സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ്. അങ്ങനെ സംവരണ മണ്ഡലങ്ങളും കൂടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഓരോ ഇതിലേക്ക് മത്സരിക്കാനുള്ള മിനിമം ഏജിൻ്റെ കാര്യം നേരത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ പ്രസിഡന്റായിട്ട് മത്സരിക്കാനുള്ള മിനിമം ഏജ് അങ്ങനെ ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്നും കൂടെ പറയാം. പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 35, രാജ്യസഭാ മെമ്പറാകാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 30, നിയമസഭ അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം ഏജ് 25, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള മിനിമം ഏജ് 21. മിക്കവാറും എല്ലാ തവണയും ഇതിലേതെങ്കിലും ഒന്നൊക്കെ മിനിമം ഏജ് ചോദിക്കുന്നതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഒരു രാജ്യത്ത് ഇലക്ഷൻ നടത്തുന്ന, അതായത് ഇന്ത്യയിൽ ഇലക്ഷൻ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ, എന്നാണ് ഫോം ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഇലക്ഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിയന്ത്രിക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. അത് നമ്മൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഇലക്ഷൻ നടക്കുന്നത് ഏത് വർഷമാണ്? 1951-52 കാലഘട്ടത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഇലക്ഷൻ നടക്കുന്നത്. അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 52 ശരിക്കും ഇലക്ഷൻ നടക്കുന്നതെന്ന് ഉണ്ടെങ്കിലും 1951 ഒക്ടോബർ 25 ആദ്യഘട്ട ഇലക്ഷൻ നടന്നു. അതായത് ഹിമാചൽ പ്രദേശിലെ കിനാർ എന്ന സ്ഥലത്ത് ആദ്യഘട്ട ഇലക്ഷൻ നടന്നു. അങ്ങനെ ഇലക്ഷൻ നടക്കാൻ കാരണം അത് മഞ്ഞ് വീഴുന്ന പ്രദേശമായതുകൊണ്ട് അവിടെ മാത്രം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇലക്ഷൻ
നടന്നു. പിന്നീട് ബാക്കി സ്ഥലങ്ങളിലെല്ലാം ഇലക്ഷൻ 1952 നടന്നത്. അതുകൊണ്ട് ഇലക്ഷൻ നടന്ന സമയം ചോദിച്ചു കഴിഞ്ഞാൽ 1951 to 1952 വരെ എന്നാണ് പറയുക, കാരണം രണ്ട് സ്റ്റേജ് ആയിട്ട് നടന്നതുകൊണ്ട്. അപ്പൊ ആദ്യമായി വോട്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശുകാരനായ ശ്യാം ശരൺ നേഗിയാണ് ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വോട്ട് ചെയ്ത വ്യക്തി. അദ്ദേഹം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ അംബാസിഡറുമായിരുന്നു. അതുമൊന്ന് ഓർത്തിരിക്കുക, ശ്യാം ശരൺ നേഗി. അതുപോലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. അപ്പം ആദ്യത്തേത് പഠിക്കുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നുള്ളത്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി പാർലമെന്റിൽ പ്രവേശിച്ച വ്യക്തി എന്ന് പറയുന്ന രവിനാരായണ റെഡ്ഡിയാണ്. അദ്ദേഹം തെലുങ്കാന സ്വദേശിയാണ്, ആദ്യമായിട്ട് പാർലമെന്റിൽ പ്രവേശിച്ച രവിനാരായണ റെഡ്ഡി. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക, ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് നോട്ട, അതുപോലെ വി വി പാറ്റ്. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം. നോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫുൾ ഫോം നൺ ഓഫ് ദി എബോ എന്നുള്ളതാണ്. നോട്ട എന്നുള്ള ഓപ്ഷൻ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള ആർക്കും വോട്ട് ചെയ്യേണ്ടതില്ലെങ്കിൽ അത് അല്ലാതെ ഉള്ളൊരു ഓപ്ഷനാണ് നോട്ട എന്ന് പറയുന്നത്. ഇത് മുകളിൽ വരുന്ന ആരെയും താല്പര്യമില്ല എന്ന് കാണിക്കുന്നതാണ് നൺ ഓഫ് ദി എബോ അല്ലെങ്കിൽ നോട്ട എന്ന് പറയുന്നത്. അതാദ്യമായിട്ട് ഫ്രാൻസിലാണ് നോട്ട എന്ന സിസ്റ്റം കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2013 ഇലക്ഷനിലാണ് കൊണ്ടുവരുന്നത്. പിന്നെ അറിയേണ്ടതാണ് വി വി പാറ്റ് അല്ലെങ്കിൽ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് എന്ന് പറയും. അതാണ് വി വി പാറ്റ് എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് കേരളത്തിൽ 2016 തൊട്ടിട്ടാണ് കൊണ്ടുവന്നത്, വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. അതാണ് വി വി പാറ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മൾ രേഖപ്പെടുത്തിയ വോട്ട് നമ്മൾ ചെയ്ത ആൾക്ക് തന്നെയാണോ ആ വോട്ട് അമേഷൻ രേഖപ്പെടുത്തിയതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പ്രിന്റ് ഔട്ട് ആണത്. നമുക്കത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവിടെ വെച്ച് ചെക്ക് ചെയ്യാം. അതിനു വേണ്ടിയുള്ളൊരു പ്രിന്റ് ഔട്ടാണ് വി വി പാറ്റ് എന്ന് പറയുന്നത്. ഇനി ആദ്യമൊക്കെ ഇലക്ഷൻ ടൈമിലെ വോട്ട് ചെയ്യാനുള്ള ഏജ് എന്ന് പറയുന്നത് 21. പിന്നീട് 1989 61 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ് വോട്ടിംഗ് ഏജ് 21 നിന്നും 18 മാറ്റിയത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, 1989 61 ഭരണഘടനാ ഭേദഗതിയിലാണ് 21 നിന്നും 18 വോട്ടിംഗ് ഏജ് മാറ്റിയത്. പിന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 326 പ്രധാനപ്പെട്ടതാണ്, അതും നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി അടുത്തതാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഭരണം പിടിക്കാനും ഒന്നിക്കുന്ന ഒരു കൂട്ടായ്മയാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി എന്തൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഡ്യൂട്ടീസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അതുപോലെ തന്നെ ജനങ്ങൾക്കായി വിവിധ നയങ്ങളും പരിപാടികളും അവതരിപ്പിക്കുന്നു. നിയമനിർമ്മാണത്തിനും നടപ്പാക്കുന്നതിനുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ സർക്കാർ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇനി തോൽക്കുന്ന പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികളാവുകയും സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്നു. അതുപോലെ വിവിധ വിഷയങ്ങളിലെ പാർട്ടികൾ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപപ്പെടുത്തുകയും അവർക്കൊരു അഭിപ്രായം രൂപീകരിക്കാൻ അവരെ സഹായിക്കുകയും അവരുടെ അഭിപ്രായം മാറ്റാൻ അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതുപോലെ സർക്കാരിൻ്റെ നയങ്ങളിലും പ്രവർത്തനങ്ങളിലും ആക്സസ് ചെയ്യാൻ ഈ പാർട്ടികൾ പൗരന്മാരെ സഹായിക്കുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പാർട്ടികളെ പറയുമ്പം ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേശീയ പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടികൾ എന്ന് പറയുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യുന്ന ആകെ വോട്ടിൻ്റെ 6% 4 അല്ലെങ്കിൽ അതിലധികമോ സ്റ്റേറ്റിൽ നിന്ന് നേടിയിരിക്കുകയും കൂടാതെ 1 അതിലധികമോ സ്റ്റേറ്റുകളിൽ നിന്നും 4 ലോക്സഭാ സീറ്റ് നേടുകയും ചെയ്യുന്ന പാർട്ടികളെ ദേശീയ പാർട്ടി എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കണ്ടീഷൻ ഓർത്തിരുന്നോണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ ടോട്ടലിൽ 6% 4 അതിലധികമോ സ്റ്റേറ്റുകളിൽ നിന്ന് നേടിയിരിക്കണം. അതുപോലെ തന്നെ 1 അതിലധികമോ സ്റ്റേറ്റിലായിട്ട് 4 ലോക്സഭാ സീറ്റുകളെങ്കിലും ഉണ്ടെങ്കിലേ അതിനെ ദേശീയ പാർട്ടി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അതിന് എക്സാമ്പിൾ അറിയാം, ഇന്റർനാഷണൽ കോൺഗ്രസ്, BJP ഇതൊക്കെ ദേശീയ പാർട്ടികളാണ്. ഇനി സംസ്ഥാന പാർട്ടികൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിൽ 6% വോട്ടുകൾ നേടുകയും 2 സീറ്റെങ്കിലും ലഭിച്ചിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയെ നമുക്ക് സംസ്ഥാന പാർട്ടി എന്ന് പറയാൻ സാധിക്കും. എക്സാമ്പിൾ കേരള കോൺഗ്രസ് പോലെയൊക്കെ ഉള്ളത് സംസ്ഥാന പാർട്ടികളാണ്. അപ്പോൾ ആ കണ്ടീഷൻസ് ഓർത്തിരിക്കുക, 6% വോട്ടും അതുപോലെ തന്നെ 2 സീറ്റെങ്കിലും നേടിയ പാർട്ടികളെയാണ് നമ്മൾ സംസ്ഥാന പാർട്ടികൾ എന്ന് പറയുക. ഇനി ദേശീയ പാർട്ടിയിലും സംസ്ഥാന പാർട്ടിയിലും പേടാതെ മറ്റു പാർട്ടികൾ ഉണ്ടായിരിക്കാം, അതിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത്.
പറയാം. രജിസ്റ്റേർഡ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് രജിസ്റ്റേർഡ് പാർട്ടീസ് എന്ന് പറയുക. പക്ഷേ ഈ പറഞ്ഞ ദേശീയ പാർട്ടിയാകാനോ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിയാകാനോ ഉള്ള കണ്ടീഷൻസ് അവർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, അതുകൊണ്ട് അവരെ ആ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. അതുപോലെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുന്നത് ആരാണെന്നുള്ളത്. അത് ഇലക്ഷൻ കമ്മീഷനാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുന്നത്. അവരുടെ പെരുമാറ്റച്ചട്ടത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് സെഫോളജി അല്ലെങ്കിൽ പ്രവചന ശാസ്ത്രം. അതായത് ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അതിൻ്റെ വോട്ടിംഗ് പ്രവണതകളെ സംബന്ധിച്ചും പഠിക്കുന്ന അല്ലെങ്കിൽ ആ പഠനത്തിന് പറയുന്ന പേരാണ് സെഫോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവചന ശാസ്ത്രം എന്ന് പറയും. ഇന്ത്യൻ പ്രവചന ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രണോയ് റോയ് ആണ്. അത് അറിഞ്ഞിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ പ്രവചന ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് പ്രണോയ് റോയ് ആണ്. ഇപ്പോൾ ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ നേതാക്കൾ അത് ഫോം ചെയ്തത് എപ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്തൊന്ന് പഠിക്കണം. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.